ഓം സനാതന ധർമ്മ പദ്ധതികൾ അഥവാ ഹൈന്ദവ ധർമ്മ പദ്ധതികൾ എന്റെ ഘോർ ഘടകമായിട്ടുള്ള വേദവേദാന്തങ്ങൾ ഇതിന് വളരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ അവരുടെ എണ്ണം ചെറിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ സംശയമുണ്ട്. പുച്ഛത്തോടുകൂടി നോക്കിക്കാണാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ അതിനെ അവഹേളിക്കാനുള്ള അവകാശം അതവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് കവി ശ്രീമാൻ കുരീപ്പുഴ ശ്രീകുമാർ പലപ്പോഴായിട്ട് വളരെ കാലമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതാണ് ഹിന്ദു ദേവതകളെ എല്ലാം ആ കാണുന്ന രൂപത്തിലും ഭാവത്തിലും ഏറ്റെടുത്തിട്ട് അതിനെ നിഷേധിക്കുക. അതിന് പറയുന്ന മിസ്റ്റിക് സേയിങ്സ്, ഗുണാർത്ഥ പ്രയോഗങ്ങൾ, അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്തെന്നറിയാതെ അതിന്റെ പ്രത്യക്ഷാർത്ഥം എടുത്തിട്ട് അതിനെ വിമർശിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുന്നതല്ല, അതിനെ അവഹേളിക്കുക. ഇതിന്റെ പുറകിലുള്ള ഒരു ശാസ്ത്രം, ഒരു മനഃശാസ്ത്രം, കവിതയ്ക്ക് മേലെ കവിയുടെ പെരുമ സാധാരണ വരാറുണ്ട് ചിലയിടങ്ങളിൽ. കാരണം കവിതയുടെ മഹത്വം. നമ്മളിപ്പോ ഞാനൊരു കവിത ചൊല്ലുകയാണെങ്കിൽ ഒരു കുട്ടികൾ പോലും പറയും ആ കവിത ആരാ എഴുതിയതെന്ന്. ജനഗണമന അതിനായക ജയ, എല്ലാവർക്കും അറിയാം ടാഗോർ. കാനനച്ചോലയിലാടുമേക്കാൻ, എല്ലാവർക്കും അറിയാം ആരാണ്, ഞാൻ പറയാൻ പാടില്ല, പറയേണ്ട ആവശ്യമില്ല. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, അത് പറയേണ്ട ആവശ്യമില്ല. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ വയലാർ, പറയേണ്ട ആവശ്യമില്ല. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, മഹാകവി അക്കിത്തത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ട് വേണോ നിങ്ങളറിയാൻ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ആരാ എഴുതിയത്? അത് ഞാൻ പറയുന്നൊരു തെറ്റായിരിക്കും, അതെല്ലാവർക്കും അറിയാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശ മേൽപുത്തൂര്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഒരുപാട് ഒ എൻ വി കുറിപ്പുണ്ട്. ഇവിടെ പഴയകാല കവികളുണ്ട്, ഭാരതിയാരുണ്ട്, കാളിദാസനുണ്ട്. കേരളത്തിലും ഒരുപാട്, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, അങ്ങനെ പേരെടുത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അവര് കവിതയുടെ മേലെ നിൽക്കുന്നുവോ അവരുടെ മേലെ കവിത നിൽക്കുന്നുവോ എന്നറിയില്ല. കാരണം എന്താണ്, അത് ചെല്ലുമ്പോഴേക്കും ആ കവിത ആരെഴുതി എന്നുള്ളതും അവരുടെ മനസ്സിൽ വരുന്നു, നാവിൻ തുമ്പത്ത് വരുന്നു. ഇതൊന്നുമില്ലാതെ നമ്മളുടെ സിനിമാ നടൻ സുരേഷ് ഗോപിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ടി വിയിൽ, ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ, അതും കവിതയാക്കുന്ന ആൾക്കാരുടെ ദേ പോയി ദാ വന്നു, ദേ പോയി വന്നു വന്നു ദാ പോയി എന്നൊക്കെയും പറഞ്ഞ് കവിത എഴുതുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അതിനെ കുറിച്ച് ഇമ്പോസ് ചെയ്യും. ഇതിനൊന്നും സാധാരണ ആൾക്കാർ വാല്യൂ കൊടുക്കില്ല. അവരുടെ നെഞ്ചിനേറ്റാൻ കഴിയുന്ന രീതിയിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൃഷ്ടികളെ ആളുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുള്ളൂ, അല്ലാതൊക്കെയും തള്ളിക്കളയും. ഈ തള്ളിക്കളയുന്ന സമയത്ത് പലർക്കും നെഞ്ചുവേദന ഉണ്ടാകും. കാരണം എന്താ, എനിക്കെന്താ കുമാരനാശാവനാവാൻ പറ്റാത്തത്, എനിക്കെന്താണ് കാളിദാസനാവാൻ പറ്റാ, ഉള്ളിലതാണ് മോദം. നാട്ടും പുറത്ത് കൊച്ചു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു പാവം പയ്യന്റെ ഉള്ളിലെന്താ, മമ്മൂട്ടിയാണ് അല്ലെങ്കിൽ മോഹൻലാലാണ് താൻ, ആ ഒരു ബോധം ഉണ്ടാകുന്നത് ആയിക്കോട്ടെ. പക്ഷെ അതുപോലെ അതാണെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ അതാകുന്നു ഉറപ്പിച്ചുകൊണ്ട് ഭ്രാന്ത് കാണിക്കരുത്. ഇവിടെ കവിതയുടെ പേരിൽ ഒന്നും നേടാനാവുന്നില്ല എന്നുള്ളൊരു തോന്നല്, കവി എന്ന പേരിൽ അറിയപ്പെടാനുള്ള ഉത്കടവും തീവ്രവുമായിട്ടുള്ള ആഗ്രഹം. കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഒരു കവിത ചെല്ലു എന്ന് ഇവിടെ ഒരു അമ്മയോട് പറഞ്ഞാൽ അവർ കൈമലർത്തും. അപ്പുറത്തൊരു സഹോദരനോട് പറഞ്ഞാൽ അയാൾ കൈമലർത്തും.
ഇദ്ദേഹത്തിന്റെ ഒരു കവിത ചൊല്ലിക്കഴിഞ്ഞാൽ 10,000 പേര് കേട്ടുകഴിഞ്ഞാൽ ഒന്നര പേരുണ്ടാവില്ല, ഓ അത് കുരിപ്പുഴ ശ്രീകുമാരന്റെ കവിതയല്ലേ എന്ന് പറയാൻ. കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ എന്ന് എഴുതിയ വള്ളത്തോൾ നാരായണമേൻ എന്ന് പറഞ്ഞാൽ അപ്പ വരും ഒരു കല്ല് തലേബിലേക്ക്. കണ്ടു കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അത്. കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ എന്ന് പറയുമ്പോഴേക്കും ചങ്ങമ്പുഴയുടെ വട്ടക്കണ്ണടയൊക്കെയും ഇന്നത്തെ തലമുറ എത്ര വർഷം മുമ്പ് എഴുതിയതാ വരും. അതിനകത്ത് കാവ്യമുണ്ട്, അതിന് മനോഹാരിതയുണ്ട്, അത് നെഞ്ചിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. ഇതൊന്നും പെട്ടിട്ടില്ല. നാട്ടിലെല്ലാവരും തന്നെ അറിയണം. അറിയാൻ എന്താ മാർഗം? സിനിമാതാരനായാൽ അറിയും, ഗായകനായാൽ അറിയും, ഫുട്ബോൾ താരമായിട്ടുള്ള അറിയും, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സത്പ്രവർത്തികൾ ചെയ്യുന്ന ആളെ അറിയും. ഇനി വേറൊരു കൂട്ടം ആൾക്കാരെ അറിയും. ഉടുതുണിയില്ലാണ്ട് റോട്ടിൽ കൂടെ ഓടിയാൽ മതി, അയാളെയും നാട്ടുകാരെ അറിയാം. ദേ ഇയാളാണ് ഉടുതുണിയില്ലാണ്ട് മറ്റേ എം ജി റോട്ടിൽ കൂടെ ഓടി നാട്ടുകാരെ കൂടി പഞ്ഞിക്കിട്ടത്, പോലീസുകാരെ അവരുടെ വഴിക്കും പഞ്ഞിക്കിട്ടത്. ദേ ഇയാളാ. പക്ഷെ അതിന് പ്രസിദ്ധി എന്നല്ല പറയുക, കുപ്രസിദ്ധി എന്നാണ് പറയുക. പണ്ടൊക്കെ എന്തെങ്കിലും കുട്ടിക്കാലത്ത് ജയന്റെ ടൈലറിംഗ് ഷോപ്പിൽ കാണാം, ജയൻ മോഡൽ പാന്റ് തുന്നി കൊടുക്കും, എന്നിട്ട് ചുവന്ന ഷർട്ടും ചുവന്ന പാന്റൊക്കെ ഇട്ട് ഇല്ലാത്ത നെഞ്ചും വിരിച്ചു കിടക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു സൈക്കോളജിയാണ് കുരിപ്പുഴ ശ്രീകുമാർ കൂടെ കാണിച്ചത്. എങ്ങനെയെങ്കിലും പ്രശസ്തനാകുക. ഇപ്പൊ അങ്ങനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, ഞാനും സംസാരിക്കുന്നുണ്ട്, എന്നോട് സംസാരിപ്പിച്ചാൽ എന്തെങ്കിലും പറയൂന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സംസാരിക്കുമ്പോ നമുക്ക് ഉള്ളിലൂടെ സന്തോഷവുമില്ല. കാരണം എന്താണ്? ഒരു കുപ്രശസ്തൻ, കുപ്രശസ്തിയാണ് കിട്ടിയത്. ഇവിടെ ഒരു സ്വയം പ്രദർശനം നടത്തുകയാണ്. സ്വയം പ്രദർശനമാകാം. മുൻപ് പറഞ്ഞ പോലെ ചില ആളുകളൊക്കെ ഇവിടെ കയറി വരുന്ന സമയത്ത് അവരെ കാണാൻ ലക്ഷങ്ങൾ കൂടും. ഇവിടെ മറഡോണ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് വന്നു, ലക്ഷങ്ങളാ കൂടിയത്. മറഡോണ വരുന്നു എന്ന് പറഞ്ഞേയുള്ളൂ, അവിടെയും ആൾക്കാരോട് കൂടി. ഇതിന്റെ വേറൊരു വകുപ്പാണ് പത്താളെ മൂന്ന് പേരെ വെട്ടിക്കൊന്ന ഒരാളെ റോട്ടിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആൾക്കാർ കാണും, ദേ പോന്നു പാതകി എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു കാറ്റഗറിയിലല്ലേ കുരിപ്പുഴ ശിവമാർ നിങ്ങളിപ്പോ പെട്ടു നിൽക്കുന്നത്? ഒരാള് ഒരാളാകുന്നത് അഥവാ ഒരാള് ഒരാളാകുന്നത് അയാളിൽ ഒരാൾ ഉള്ളത് കൊണ്ടാണ്, ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരാൾ ഒരാളായിട്ട് മാറുന്നത്. നോക്കുക, ഇത് ഏതൊരു ലോകത്തിലേക്കാണെങ്കിലും പ്രശസ്തിയുടെ ഭൂമിയിലേക്കാണെങ്കിലും കുരിപ്പുഴ സാർ അടിവെച്ച് കയറണം. ഏണി വെച്ച് വെക്കുന്ന സമയത്ത് ആദ്യത്തെ കമ്പുമ്മ ചവിട്ടിയിട്ട് രണ്ടാമത്തെ കമ്പുമ്മ ചവിട്ടിയിട്ട് വേണം മൂന്നാമത്തെ കമ്പ് ചവിട്ടി കയറാൻ. ആദ്യത്തെ കമ്പുമ്മ ചവിട്ടിയതിനു ശേഷം നാലാമത്തെ കമ്പുമ്മയിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങൾ താഴോട്ട് വീഴും, നിങ്ങളുടെ കവ പൊളിഞ്ഞു പോകും. ഇപ്പൊ അതാ സംഭവിച്ചത്. ഇങ്ങനെയുള്ള കുപ്രസിദ്ധിയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം അതാണ്. കിട്ടിക്കഴിഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വിമർശിക്കാം. ഞാൻ ഹിന്ദുധർമ്മത്തെ വിമർശിച്ചിട്ട്, ഹിന്ദുധർമ്മത്തെയല്ല ഹിന്ദുക്കളെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. എന്നോട് ആരും തല്ലാൻ പിടിക്കാൻ വന്നിട്ടില്ല. പക്ഷെ ഞാൻ വിമർശിക്കുന്ന എന്താണ്? നിങ്ങളുടെ മുഖത്ത് ഒരു കരിയടയാളം ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ മുഖത്ത് കരിയടയാളം ഉണ്ട്, മാച്ചു കളയും, മോശമാണെന്ന് പറയും. അത് നിങ്ങളെല്ലാം വിമർശിക്കുന്നു, നിങ്ങളുടെ മുഖത്തുള്ള കരിയാണ് വിമർശിക്കുന്നത്. അമ്പലങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, അമ്പലങ്ങൾ കത്തിച്ചു കളയാൻ പറഞ്ഞിട്ടുണ്ട്, അത് സ്നേഹവും കൊണ്ടാണ്. ഇതുപോലെ തന്നെ മറ്റുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, കോൺഗ്രസ് പാർട്ടിയുണ്ട്, ആർ എസ് ഉണ്ട്. എന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ആരും എന്നെ തല്ലാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ അത് അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല, പറയുന്നതിന്റെ പുറകിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്തതാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നത് എന്ന് പറയാറുണ്ട്. ഉണ്ട്, നിങ്ങൾ ഇന്റലക്ച്വലി ഹോണസ്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ യു സ്പെൻഡ് 12 years ഫോർ ദിസ് ധർമ്മ. ഉപനിഷത്തുകളുണ്ട്, അതിന് ശങ്കരഭാഷ്യങ്ങളുണ്ട്. കാലങ്ങളെയും ദേശങ്ങളെയും ജനപദ സഹസ്രങ്ങളെയും മറികടന്നു വന്നിട്ടുള്ള ഇതിനകത്ത് സംതിങ് റിമെയിൻസ് ബിഹൈൻഡ് ദിസ്, അത് ആദ്യം മനസ്സിലാക്കുക. ഒന്നുമില്ലെങ്കിൽ കാലദേശങ്ങളെ മറികടന്നു വരൂ. 50 വർഷം കൊണ്ട് പ്രതിമകൾ മുഴുവൻ തല്ലി തകർത്ത കാര്യം നമ്മൾ കണ്ടതല്ലേ സോവിയറ്റ് യൂണിയനിലും മറ്റും? അമ്മ എന്ന് പറയുന്ന നോവൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. പക്ഷേ കാലങ്ങളും ദേശങ്ങളും മാറിയിട്ട് ഗീത ഇവിടെ നിലനിൽക്കുന്നു, ബൈബിൾ ഇവിടെ നിലനിൽക്കുന്നു, ഖുറാൻ ഇവിടെ നിലനിൽക്കുന്നു. കാരണം എന്താ? എന്തോ അതിന്റെ പുറകിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബുദ്ധിയുണ്ട്. അത് ഈ രീതിയിലും തിരിച്ചുവിട്ടാൽ മതി. മഹാനായിട്ടുള്ള തകഴി സാറിന്റെ വീട്ടിലൊരിക്കൽ ഞാൻ പോയി. എന്റെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണ്. മറ്റേ ഇദ്ദേഹം
ബേപ്പൂർ സുൽത്താന്റെ അടുത്ത് പോയിട്ട് അടുത്ത് ഇരിക്കുക, എനിക്കത് മതി. പിന്നെ സംസാരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഞാനിപ്പോ ഗീതയ്ക്കും പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ട് പുറത്ത് വരക്കുന്ന ആൾക്ക് ചായ കൊടുത്തത്, ഊണിന് ക്ഷണിച്ചത്, ഇപ്പോൾ ഞാൻ പുറത്തു പോയിട്ടാണ് കഴിച്ചത്. അദ്ദേഹം ഒരു പിശുക്കനായിട്ട് അറിയപ്പെടുന്നത്, വലിയ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ഗീതയെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ കണ്ടിരുന്നത് വണ്ടിക്കാള സാഹിത്യമായിട്ടാണ്. കർമ്മണ്യെ വാദികാലത്തെ മാവലേഷു കഥാചന, നിങ്ങൾ കർമ്മം ചെയ്താൽ മതി, അതിന്റെ ഫലം നിങ്ങൾക്കുള്ളതല്ല, അത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്നൊരു വണ്ടിക്കാള സാഹിത്യം. വണ്ടിക്കാളകൾക്ക് അങ്ങനെ ഭരിക്കാനുള്ള അവകാശം അവർക്കുള്ള, കുറച്ച് പുല്ലുമൈക്കാരും കിട്ടും. പക്ഷെ പിന്നീട് അത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അതിന്റെ പുറകെയുള്ള തത്വശാസ്ത്രങ്ങളുടെ വൈപുല്യം ഞാൻ മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം എന്നോട് പറയേണ്ടേ. പലയിടത്തും അത് പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ കുരിയപ്പുഴ അവർക്ക് ധർമ്മത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. അത് എനിക്ക് മാത്രമേ ഉള്ളൂ പറയാനോട് ആരുമില്ല. നിങ്ങൾക്ക് അവകാശമുണ്ട് ചോദ്യം ചെയ്യാം, അതിനെ വിമർശിക്കാം, അപമാനിക്കരുത്, വിമർശിക്കാം. പൂർവപക്ഷ സമ്പ്രദായം വിധിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. വേദവേദാന്തങ്ങളിൽ തന്നെ പൂർവപക്ഷി ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടങ്ങനെ? ഇതിൽ പറയുന്ന കാര്യങ്ങളെ തന്നെ മോക്ഷ സിദ്ധാന്തത്തിന് വേണ്ടി നേതി നേതി വാക്യത വിദ്യാദൈക്യം മഹാവാക്യേഹി ജീവാത്മ പരമാത്മനോഹമെന്നോ പറഞ്ഞിട്ടുണ്ട്. നിഷേധ്യ നീരോപാധീൻ, നിങ്ങൾ എല്ലാത്തിനും നിഷേധിക്കാം. സത്യം കണ്ടെത്താൻ വേണ്ടി, സത്യമല്ലാത്ത എല്ലാത്തിനും നിഷേധിക്കാൻ വേണ്ടി പൂർവപക്ഷത്തിന്റെ ഒരു സങ്കേതം തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അവകാശം കൊണ്ടുവച്ചിട്ടുണ്ട്. ഗുരു ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ. പക്ഷെ അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ മതസംഹിതകളുടെ അന്തരനർത്ഥം അത് മനസ്സിലാക്കി വെക്കണം. എന്താണ് സരസ്വതി? പത്ത് തല എന്ന് പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളൂ? അദ്ദേഹം വലുതായിട്ടൊരു ചിന്തകനായിരുന്നു. ബോധാർണവം കുള എന്നീ ബോധാർണവും പിന്നെ ഇതിന്റെ ഞാൻ പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല, അദ്ദേഹം മറ്റേ ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതിയവനാണ്. ആയുർവേദത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇപ്പോഴുണ്ട്, രാവണന്റെ ഗ്രന്ഥങ്ങളുണ്ട്. കവിയായിരുന്നു, ജടാടവീക ലജ്ജല പ്രവാഹ പാപിതസ്ഥലേ അദ്ദേഹം ശിവനെ കുറിച്ച് എഴുതിയത്. താളം പോലും വേണ്ട, അതിനകത്ത് താളം കെടുക്കുകയാണ്. ഇപ്പൊ വലിയ തലയുള്ള ആള്, വലിയ ബുദ്ധിയുള്ള ആള് എന്നുള്ള നിലയ്ക്കാണ് പത്ത് തല പറഞ്ഞിട്ടുള്ള. പത്ത് തലയിലൊരു മനുഷ്യനുണ്ടെന്ന് അങ്ങനെ അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ മണ്ടത്തരമാണ്. അതിനത്ര പേസ്റ്റ് വേണം, അത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ഇവിടുത്തെ മണ്ടത്തരല്ല. നമ്മൾ പറയാറുണ്ട് അവൻ സിംഹമാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് മറ്റേ എന്തായാലും പറയുക, ഇവിടെ മരിച്ചു പോയ കരുണാകരൻ സാറ് അല്ലെങ്കിൽ അച്യുത മേനോൻ, അങ്ങനെ ആൾക്കാരെ കൂടെ അവരൊക്കെ സിംഹങ്ങളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ വിചാരിക്കും സിംഹം. അപ്പൊ കരുണാകരൻ വാലുണ്ടായിരുന്നു, കരുണാകരൻ നാല് കാലമില്ലാണോ നടന്നിരുന്നത്? ഇത് നിങ്ങളുടെ മണ്ടത്തരമാണ്, നിങ്ങളുടെ ബുദ്ധിക്ക് കുറവ് സംഭവിച്ചുകൊണ്ട് ഇത് സംഭവിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങേക്ക് ഇത്രയും ബുദ്ധി കുറവുണ്ടോ? ഞാൻ അങ്ങനെയല്ല വിശ്വസിച്ചിരുന്നത്. ഇവിടെ ഇതിലെ പ്രതീകാത്മകതയാണ് ഇതിനകത്ത് മുഴുവനുള്ളത്. ആണ് മിസ്റ്റിക് സേയിങ്സ് പറയുന്നത്. അൽപാക്ഷരം അസഗ്നിഗ്ധം സാരവത് വിശുദ്ധോ മുഖം മത്തോപ മനവദ്യം ച സൂത്രം സൂത്രവിദോ വിദോ, സൂത്രാക്ഷരങ്ങളാണ്. നമ്മൾ പറയാറുണ്ട് അവിടെ അതെ അവിടെ എന്തോ അടിപിടി ഉണ്ടായി, അപ്പോഴേക്കും 10,000 പേരെ അവിടെ കൂടി. 10,000 പേരെ കൂടിയിട്ടുള്ള ഒരു 10-20 പേരെ കൂടിയിട്ടുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയാറുണ്ട്. അതിനെ അതിന്റെ അർത്ഥത്തിൽ എടുക്കരുത്. നിങ്ങൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ സത്യമായിട്ട് ആ രൂപത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഇപ്പൊ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഏതായാലും നിങ്ങൾക്ക് ബുദ്ധിക്ക് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാം, അതിലേക്കാണ് കടക്കുന്നത്. ഇവിടെ ഈ മതസംഹിതകൾ മഹത്തായ അതിന്റെ മഹത്തായ മാനം ഹിന്ദു ധർമ്മ പദ്ധതികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതം ആകട്ടെ, അതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ മുമ്പ് പറഞ്ഞ സൂത്രാക്ഷരങ്ങളിലൂടെ മിസ്റ്റിക് സെയിങ്സ് ആണെന്ന് പറഞ്ഞ് ഗൂഢാർത്ഥ പ്രയോഗങ്ങളാണ് അതിന്റെ അന്തരാർത്ഥങ്ങൾ. ഇത് ഒരു പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിന് ആളുകൾക്ക് ബൈബിളിന്റെ അന്തരാർത്ഥം ഒരു ബിഷപ്പിന്റെ പോലെ അറിഞ്ഞു വരില്ല. അതുപോലെ തന്നെ ഒരു മുസ്ലിയാരുടെ പോലെയോ ഖത്തീബിന്റെ പോലെയോ അവിടുത്തെ സാധാരണക്കാർക്ക് അറിഞ്ഞു വരില്ല. ഹിന്ദുക്കളുടെ കാര്യം സ്ഥിതി അത് തന്നെ. പക്ഷേ ആ അഭിതയെ, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഹിന്ദുവാണെന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതിൽ നെഞ്ചിന്റെ അകത്ത് സൂക്ഷിച്ചു വരുന്ന ആൾക്കാരുണ്ട് കുരിയപ്പുഴ സാറേ. അറിയാമോ, ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. താവോ ഫിസിക്സ് എഴുതിയ ഫ്രിഡ്രിക് കാപ്രെ ആരാധകനാണ്. ശിവനൃത്തത്തെ അനലൈസ് ചെയ്ത്, ഇത്രയും നന്നായിട്ട് അനലൈസ് ചെയ്ത് ആചാര്യന്മാർ ഹിന്ദുധർമ്മത്തിനുണ്ടോ എന്ന് സംശയമാണ്. ജോൺ ബുട്ടറോഫ് സന്യാസിയാണിപ്പോ. വിവേകാനന്ദൻ, സെക്കൻഡ് വിവേകാനന്ദ എന്ന് എൻടൈറ്റിൽ ചെയ്യപ്പെട്ട രംഗനാഥാനന്ദൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, എന്തവരൊക്കെ കുട്ടികളാണ്. മഹാത്മജി, തിലകൻ, താവൂർ,
ഇവർക്കെതിരെ നെഞ്ചിലേറ്റ് നടന്ന ആൾക്കാരാണ്. ഇതുപോലെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെ നെഞ്ചിലാണ് ഈ മതം ഇരിക്കുന്നത്. ബുദ്ധിമാന്മാരുടെ തലമണ്ടയ്ക്കകത്തായിരിക്കാം ഈ മതം ഇരിക്കുന്നത്, പക്ഷെ പാവങ്ങളുടെ നെഞ്ചിലാണ് ഈ സ്ഥലമിരിക്കുന്നത്, ഈ മതമിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനൊരു ഹിന്ദു ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. ആദ്യത്തെ കൂട്ടം ആളുകൾ ബുദ്ധിപൂർവമായിട്ട് മതത്തെ നോക്കിക്കണ്ട, അതിന്റെ ആഴങ്ങളിലേക്ക് ചരിച്ച, അതിന്റെ അന്തസത്ത മനസ്സാക്കിയ ആളുകൾ ഒരു പക്ഷേ നിങ്ങൾ എന്തു പറഞ്ഞാലും എവിടെടാ കുരിപ്പുഴ എന്ന് വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, അവര് വരില്ല. അവര് മുഖം തിരിക്കും, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വേണ്ടി. പക്ഷേ രണ്ടാമത്തെ കൂട്ടം ആൾക്കാരാണ് മഹാഭൂരിപക്ഷം. കുരിപ്പുഴ സാറേ, അവരാണ് മഹാഭൂരിപക്ഷം. അവര് ചിലപ്പോ വരും, എവിടെടാ കുരിപ്പുഴ എന്ന് ചോദിച്ച് വരും. വന്നല്ലോ, ഒരിക്കൽ വന്നല്ലോ, ഇനിയും ചിലപ്പോ പോലെ അവർ വരും. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേ മുൻകൂറായിട്ട് പറയുകയാണ്, അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇവിടുത്തെ ആചാര്യന്മാരോ ഈ ഹൈന്ദവ സമ്പ്രദായത്തെ അനുസന്ധാനം ചെയ്യുന്ന അതിന്റെ മനോഹാരിത കണ്ട് അതിനെ അനുസന്ധാനം ചെയ്യുന്ന ഗുരുക്കന്മാരോ അവരാരും ആയിരിക്കില്ല അതിന്റെ ഉത്തരവാദികൾ. നിങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഷെയ്പ്പ് മാറുക എന്ന് പറയില്ല, അങ്ങനെ മാറിയാൽ ധർമ്മം ഉത്തരവാദിയല്ല, താങ്കളുടെ കർമ്മമായിരിക്കും അതിന് ഉത്തരവാദി. കുരിപ്പുഴ സാറേ, ഒന്നേ പറയാനുള്ളൂ, താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മമുണ്ടല്ലോ, ഈ വൈകൃതാത്മക കർമ്മം, അത് പാതകമാണ് കേട്ടോ, അത് പാതകമാണ്, അത് കൊടുംപാതകമാണ്, നിങ്ങൾക്ക് സൂക്ഷിക്കാം. നമസ്കാരം.